പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അതിമനോഹരമായ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇതൊരു ബസ് റൂട്ടൊന്നും അല്ല കേട്ടോ, പഴയ പാമ്പനാറ്റിൽ നിന്ന് ഏലപ്പാറയ്ക്ക് പോകുന്ന റൂട്ടാണ്. നമുക്ക് ഈ പുറകിൽ ആ കാണാൻ പറ്റുന്നത് പാമ്പനാറ് ടീ ഫാക്ടറിയാണ്. തൊഴിലാളി സമരങ്ങളൊക്കെ മൂലം പൂട്ടിപ്പോയൊരു ഫാക്ടറിയാണിത്. ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ്. സഖാവ് സിനിമ ഉണ്ടല്ലോ നിവിൻ പോളിയുടെ, ആ സിനിമയ്ക്ക് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ താപ്പാന, അങ്ങനെ കുറേ കുറേ ഫേമസ് ആയിട്ടുള്ള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ, ആ റൂട്ട് ഒക്കെ നമുക്ക് കാണാം. പോവാം. ഇവിടെയൊക്കെ ഷൂട്ടിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയയിലൊക്കെ കണ്ടോ, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു ഏരിയ ആണ്, ഗ്ലെൻമേരി എന്ന് പറയും. ഇവിടെയും ഒരുപാട് ഫാക്ടറികളൊക്കെ ഉള്ള സ്ഥലമാണേ. എത്ര മനോഹരമായ പ്രദേശമാണല്ലേ. മഞ്ഞും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ ഇവിടെ കാണാനായിട്ട്. എപ്പോഴും ഒരു മഴ മൂടിയ കാലാവസ്ഥയൊക്കെയാണ്. ഈ വഴി ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരാനായിട്ട് വലിയ ഇഷ്ടമാണ് ഞങ്ങൾക്ക്. നക്ഷത്രമോൾക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണിത്. ഇനി വിശാലമായി കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ, ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള ടീ ബ്രാൻഡുകളുടെ ഒക്കെ ഉടമസ്ഥതയിലുള്ള തോട്ടങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇത്തരം തേയില നാമ്പുകളാണ് നുള്ളിയെടുത്ത് അതുണക്കി പൊടിച്ച് തേയിലപ്പൊടിയായിട്ടും ടീ ഗ്രന്യൂൾസ് ആയിട്ടും ഒക്കെ നമുക്ക് പാക്കറ്റുകളിൽ ലഭ്യമാവുന്നത്. നടുക്ക് കാണുന്ന ആ ഇളം നാമ്പുണ്ടല്ലോ, അതാണ് സിൽവർ ടീ എന്നുള്ള പേരിൽ വരുന്നത്. നല്ല വിലയാണ് മാർക്കറ്റിൽ സിൽവർ ടീക്ക്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണെന്നാണ് പറയുന്നത്. യൗവനം നിലനിർത്താനൊക്കെ സിൽവർ ടീയും ഗ്രീൻ ടീയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കിനി കൂടുതൽ മനോഹരമായ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടോ. സാധാരണ ഈ റൂട്ടിലധികം വണ്ടിയൊന്നും വരാത്തതാണ്. ഫിലിം ഷൂട്ടിനുള്ള വണ്ടികളാണ് ഇതൊക്കെ വന്ന് കിടക്കുന്നത്. ഞങ്ങൾ അവരോട് ചോദിച്ചു, ചോദിച്ചപ്പോൾ പറഞ്ഞത് പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്, സിനിമയ്ക്ക് പേരിട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം അധികം വൈകാതെ ഒരു മൂവിയും കൂടെ ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്നതൊക്കെ ലയങ്ങളാണ്, തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ലയങ്ങളൊക്കെ വളരെ ശോചനീയ അവസ്ഥയിലാണ്. ബ്രിട്ടീഷുകാർ ഈ തേയിലയൊക്കെ ഇവിടെ കൊണ്ട് വെച്ച് ഫാക്ടറിയൊക്കെ ഉണ്ടാക്കി തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ആളുകളാണ് പണിയെടുപ്പിക്കാൻ കൊണ്ടുവന്ന് അവരെ താമസിപ്പിക്കുന്ന ലയങ്ങളായിരിക്കും. അടുത്തടുത്ത് വീടുകളും ഒറ്റമുറിയുള്ളതാണ്, ശരിക്കും ഒറ്റമുറിയുള്ള ഇങ്ങനെ നീണ്ട ബിൽഡിങ്സാണ്. അപ്പം അതിലൊക്കെ ഓരോ ഫാമിലിയൊക്കെയാണ് താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നും നടക്കാതെ വളരെ ശോചനീയാവസ്ഥയിൽ തന്നെയാണ് ഈ ലയങ്ങളൊക്കെ ഉള്ളത്. ഇവിടങ്ങളിലൊക്കെയുണ്ട്, നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇത്തരം ലയങ്ങളും കാണാൻ സാധിക്കും. അവരുടെ ജീവിതാവസ്ഥയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടകരം തന്നെയാണ്. പല തവണ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ് ലയങ്ങളുടെ മെയിൻ്റനൻസിനെ കുറിച്ചുമൊക്കെ. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ളൊരു സമീപനമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സങ്കടം. കുറേ തമിഴ് സിനിമകൾക്കൊക്കെ ലൊക്കേഷനായിട്ടുള്ള സ്ഥലമാണിത്. എനിക്ക് തമിഴ് സിനിമകളുടെ പേരൊന്നും പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. ഇവിടെ ഒരു കുഞ്ഞ് അരുവിയൊക്കെ ആയിട്ട് കാട്ടരുവി, ഒരു പാലമുണ്ട്, വളരെ വലിയൊരു മരമുണ്ട്, ഒറ്റ മരം. വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ വന്നിരിക്കാൻ എന്ത് രസമാണെന്നറിയോ. ഞങ്ങളിങ്ങനെ ഭയങ്കര ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ വരാറുണ്ട്. മഞ്ഞിറങ്ങുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇതാ ഈ ഒരു കട, ഇന്ന് ആ ചേട്ടൻ അടച്ചിരിക്കുകയാണ്. ഈ കടയിലെ ചേട്ടൻ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഓലയൊക്കെ മേഞ്ഞ്
ഇതിന്റെ കുറെ മേളിൽ കുറെ പുല്ലൊക്കെ ഇട്ട് ഈ കടയുടെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തിട്ട് അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നല്ല മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമുക്കത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അകലെ നിന്ന് മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വഴി കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇത് ശരിക്കും താപ്പാന എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമയിലെ നായിക ഒരു ബസ് മമ്മൂട്ടി പോയി കാണുന്നു വിചാരിച്ച് ബസ്സിന്റെ പുറകെ ഓടുന്ന ഒരു സീനുണ്ടല്ലോ, ദാ ഈ വഴിയാണ് ഇങ്ങനെ ഓടി ഇറങ്ങി വരുന്നത്. നമുക്ക് കാണാം ആ ഫിലിം കാണുമ്പോൾ ഇവിടെ ഇതിലേ ഓടി വരുന്നു ബസ് ദാ റോഡിലൂടെ ഇങ്ങനെ വരുന്നു. ആ ഒരു സീനാണ് നമ്മൾ താപ്പാന സിനിമയിൽ കാണുന്നത്. ഇവിടെയാണത് ഷൂട്ട് ചെയ്തത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴത്തേക്ക് പീരിമേട്ടിലേക്കൊക്കെ വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പീരിമേടെന്ന് പറയുമ്പോൾ പരുന്തുംപാറയോ അല്ലെങ്കിൽ കുമ്മളി തേക്കടിയോ പാഞ്ചാലിമേടോ മാത്രമല്ല, അതിലും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ കാറ് വരുന്ന വഴിയാണ് നമ്മൾ ആ ഫിലിമിൽ കാണുന്നത് താപ്പാനയിൽ. ഞാൻ മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കോട ഇറങ്ങുക എന്നാണ് പറയുക. കോടമഞ്ഞ് നല്ല ഭംഗിയാണ്. നട്ടുച്ച സമയമാണ് ശരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത്, പക്ഷെ ഫുൾ മഞ്ഞാവുന്നുണ്ട് ഇവിടെ. വീഡിയോ എടുക്കുന്നതിന് ഒരാൾ ഒളിച്ചിരിക്കുന്ന കണ്ടോ? യൂക്കാലി കാടാണ്, യൂക്കാലി മരങ്ങൾ ഉള്ള ഒരു പ്രദേശമാണിത്. നമ്മൾ പറഞ്ഞ അതേ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മഞ്ഞിറങ്ങിക്കിടക്കുന്നത് കണ്ടു കാടിനിടയിലൊക്കെ, എന്ത് രസമല്ലേ. മഞ്ഞ താഴേക്ക് ഇറങ്ങി വന്ന ആ കാടിന്റെ ഭംഗി ഇതാ. ഇതുവഴി ഒരു കാട്ടരുവി. മനസ്സിന് ശരിക്കും കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. മഞ്ഞ്, തണുത്ത കാറ്റ്, കുളിരുള്ള അരുവി, ഏലത്തിന്റെ സുഗന്ധം, ഇതിൽ കൂടുതൽ എന്ത് വേണം. ഇതാണ് നമ്മളിപ്പോൾ വന്ന വഴി. ഇത് ഈ റോഡ്, ഇത് മെയിൻ റോഡ്, ഏലപ്പാറ കുട്ടിക്കാനം റൂട്ട്. ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മൾ കുട്ടിക്കാനം പോകുന്നത്. ഇവിടെ ഇത് കണ്ടോ, ഏലപ്പാറ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഗ്ലെൻമേരി റോഡ് നേടിയിട്ടുണ്ട്. ആ റോഡ് നേരെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് കുമ്മളി കുട്ടിക്കാനം കുമ്മളി റൂട്ടിൽ ചെന്ന് പാമ്പനാട്ടിൽ, പഴയ പാമ്പനാട്ടിൽ ചെന്ന് കയറാൻ പറ്റും. അവിടെ ബദേൽ പ്ലാന്റേഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ റൂട്ടിലാണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ ഇനി ഇതുവഴിയൊക്കെ വരുന്നവർ കുമ്മളി റൂട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ റോഡേ നമുക്ക് പോവാം. മനോഹരമായ കാഴ്ചകൾ കാണാം. ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.